പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. അല്ലുഗത്തുല്ലാദ് എന്നുള്ള അറബി ഭാഷയെക്കുറിച്ചുള്ള പാഠമാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. അതിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ ഒരു കമൻറ്റും ഇട്ടേക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അൽ അൻഷിത്തത്തു ദിറാസിയ, പഠന പ്രവർത്തനങ്ങൾ. അവ്വലൻ നുറാജി ഉൻ നസ്വ വനുജീബു അനിൽ അസ്ഇലത്തിൽ ആത്തിയ, പാഠഭാഗം വായിച്ച് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാം. നുറാജി ഉൻ നസ്വ പാഠഭാഗം വായിക്കാം, വനുജീബു എന്നിട്ട് ഉത്തരം നൽകാം. അനിൽ അസ്ഇലത്തിൽ ആത്തിയ, താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക്. ഒന്നാമത്തെ ചോദ്യം, അല്ലുഗത്തുൽ അറബിയ മിനല്ലുഗാതി ഡേഷ്. അല്ലുഗത്തുൽ അറബിയ, അറബിക് ഭാഷ, മിനല്ലുഗാതി ഭാഷകളിൽപ്പെട്ടതാണ്, ഡേഷ് ഏത് തരം ഭാഷകളിൽപ്പെട്ടതാണ് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം അസ്സാമിയത്തി, സാമിയ സെമിറ്റിക് ഭാഷകളിൽപ്പെട്ടതാണ് എന്നാണ്. അപ്പോൾ അല്ലുഗത്തുൽ അറബിയത്തു മിനല്ലുഗാതി സാമിയ എന്ന് ഉത്തരം എഴുതാം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, മാഹുവ അല്യോമുൽ ആലമി ലില്ലുഗത്തുൽ അറബിയ. അല്യോമുൽ ആലമി ലില്ലുഗത്തുൽ അറബിയ എന്ന് പറഞ്ഞാൽ ലോക അറബിക് ഭാഷാ ദിനം. മാഹുവ അത് ഏതാണ് എന്നാണ്. അതിൻ്റെ ഉത്തരം സാമിനു അഷറ ഡിസംബർ, ഡിസംബർ 18. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, നഖ്റഉ അന്നിഖാത്തൽ ആത്തിയ വനുഇദ്ദു മഖാലതൻ ലിതഖ്ദീമിഹ ഫി ഹഫ്ലത്തിൻ ഫി മദ്രസത്തിക ഫി മുനാസബത്തിൽ യൗമുൽ ആലമി ലില്ലുഗത്തുൽ അറബിയത്തി അനിൽ ഇൻതിഷാരിൽ ലുഗത്തുൽ അറബിയ ഫി കൈരള. താഴെ കൊടുത്ത പോയിന്റുകൾ വായിച്ചിട്ട് കേരളത്തിലെ അറബി ഭാഷയുടെ വ്യാപനത്തെക്കുറിച്ച് ലോക അറബിക് ഭാഷാ ദിനത്തോട് അനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ അഥവാ നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന യോഗത്തിൽ അവതരിപ്പിക്കാൻ പാകത്തിൽ ഒരു പ്രബന്ധം തയ്യാറാക്കാം. നഖ്റഉ അന്നിഖാത്തൽ ആത്തിയ, താഴെയുള്ള പോയിന്റുകൾ വായിക്കാം. വനുഇദ്ദു എന്നിട്ട് തയ്യാറാക്കാം. മഖാലത്തൻ ഒരു എസ്സേ, ഒരു പ്രബന്ധം. ലിതഖ്ദീമിഹ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഫി ഹഫ്ലത്തൻ ഫി മദ്രസത്തിക നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ. ഫി മുനാസിബത്തിൽ യോമുൽ ആലമീ ലുഗത്തുൽ അറബിയ ലോക അറബിക് ഭാഷാ ദിനവുമായിട്ട് അനുബന്ധിച്ച്. അൻ ഇൻതിഷാരിൽ ലുഗത്തുൽ അറബിയ എന്തിനെ കുറിച്ചിട്ടാണ്? ഇൻതിഷാരിൽ ലുഗത്തുൽ അറബിയ ഫി കേരള, കേരളത്തിലെ അറബിക് ഭാഷാ വ്യാപനത്തെക്കുറിച്ചാണ് പ്രബന്ധം തയ്യാറാക്കേണ്ടത്. ഇത് പല കൊല്ലങ്ങളിലായിട്ട് പല വർഷങ്ങളിൽ പബ്ലിക് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, പോയിന്റുകൾ നമുക്ക് നോക്കാം. വുസൂലിൽ ഇസ്ലാമി ഇല കൈരള ഫി അഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിലേക്ക് ഇസ്ലാം വന്നത്. ദെൻ ദർസുൽ മസ്ജിദി, പള്ളികളിൽ വെച്ചുള്ള ദർസുകൾ, ദർസ് ക്ലാസ്സുകൾ, പഠനങ്ങൾ. ദിറാസാത്തുൻ ദീനീയത്തുൻ, ദീനീപരമായ പഠനങ്ങൾ. അല്ലുഗത്തുൽ അറബിയ വൽ ഉലൂമുദ്ദീനിയ, അറബിക് ഭാഷയും ദീൻ പഠനവും. ദെൻ തഹ്സീസുൽ കുല്ലിയാത്തി ഷർഇയ, ഷർഇ കോളേജുകളുടെ സ്ഥാപനം. ദെൻ മുസാഹമത്തുൽ മദാരിസിൽ ഇബ്തിദാഇയ അൽ ദീനിയ, പ്രാഥമിക മതപഠനശാലകളുടെ പ്രാധാന്യം. അൽ അറബിയ്യത്തു ഫിൽ മദാരിസിൽ ഹുക്കൂമിയ, ഗവൺമെൻറ് സ്കൂളുകളിലെ അറബിക് പഠനം. ഹാലത്തു ദിറാസത്തിൽ അറബിയ ഫി വദഹിൽ ആലി, ഇപ്പോഴത്തെ അവസ്ഥ എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രബന്ധമാണ് തയ്യാറാക്കേണ്ടത്. തേർഡ് ക്വസ്റ്റ്യൻ, വമിൻ തഅ്സീരിൽ ലുഗത്തുൽ അറബിയ്യത്തി അനിൽ ലുഗാത്തിൽ ഉഖ്ര അന്ന ഹുനാക ഇദ്ദത്തുൽ ലുഗാത്തിൻ തുക്തുബു ബിൽ ഹുറൂഫിൽ അറബിയ നക്തഷിഫു അസ്മാ അൽ ലുഗാത്തിൽ ലത്തി തസ്തഅ്മിലുൽ ഹുറൂഫൽ അറബിയ ലിൽ കിതാബ. വമിൻ തഅ്സീരിൽ ലുഗത്തുൽ അറബിയ, അറബിക് ഭാഷയുടെ സ്വാധീനത്തിന്
തെളിവാണ്. വമിൻ തഅ്സീരി അൽ-ലുഗത്തിൽ അറബിയ അലൽ-ലുഗത്തിൽ ഉഖ്ര മറ്റു ഭാഷകൾക്ക് മേൽ അന്നഹുനാക തീർച്ചയായിട്ടും അവിടെ എന്താണ് ഇദ്ദത്തു ലുഗാത്തിൻ ഒരുപാട് ഭാഷകളുണ്ട്. തുക്തബു അത് എഴുതുന്ന അതിൻ്റെ അക്ഷരങ്ങളൊക്കെ എഴുതപ്പെടുന്നു ബിൽ ഹൊറോഫിൽ അറബിയ അറബിക് അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. നെക്തഷിഫു നമുക്ക് ഒരു ലിസ്റ്റ് തയ്യാറാക്കാം അസ്മാ അല്ലുഹാത്തി ആ ഭാഷകളുടെ പേരുകൾ അല്ലത്തി തസ്തമിലുൽ ഹുറൂഫൽ അറബിയ ലിൽ കിതാബ എഴുത്തിന് വേണ്ടി അറബിക് ഭാഷയുടെ ലിപികൾ ഉപയോഗിക്കുന്ന മറ്റു ഭാഷകളുടെ പേരുകൾ നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് അതിനുദാഹരണങ്ങളാണ് അൽ ഉർദുവിയ ഉറുദു അൽ ഫാരിസിയ അൽ ബഷ്തവിയ അൽ കുർദിയ അൽ ബർബറിയ അസ്സവാഹിലിയ ഇത്തരം ഭാഷകളൊക്കെ അറബിക് ലിപികൾ ഉപയോഗിച്ചുകൊണ്ടാണ് എഴുതുന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നെക്റ ഉൽ ഫിക്റത്ത വനു തർജിമുഹ ഇലൽ അറബിയ താഴെയുള്ള ഖണ്ഡിക വായിച്ചിട്ട് പാരഗ്രാഫ് വായിച്ചിട്ട് അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാം. Arabic is one of the world languages. It is the mother tongue of more than 300 million people in the world. It is one of the official language of UNO. There are many facilities and scholarships for learning Arabic all over the world. It is a simple and easier language to learn. This is the language of Holy Quran. There are many job opportunities for those who learned Arabic. ഈ ഒരു പാരഗ്രാഫ് നിങ്ങളെ അറബിയിലേക്ക് വിവർത്തനം ചെയ്യണം. ഈ ഒരു ചോദ്യവും പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. അറബിക് എന്നുള്ളത് ലോകഭാഷകളിൽ ഒന്നാണ്. അത് ലോകത്തിലെ 300 മില്യൺ ആളുകളുടെ മാതൃഭാഷയാണ്. അത് ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് അഥവാ ഔദ്യോഗിക ഭാഷ കൂടെയാണ്. ലോകത്താകമാനം അറബി ഭാഷാ പഠനത്തിന് ഒരുപാട് സൗകര്യങ്ങളും സ്കോളർഷിപ്പുകളും ഉണ്ട്. അറബിക്ക് പഠിക്കാൻ ലളിതവും ലഘുവായതുമായ ഒരു ഭാഷയാണ്. അത് വിശുദ്ധ ഖുർആന്റെ ഭാഷയാണ്. അറബിക് ഭാഷ പഠിച്ച ആളുകൾക്ക് ലോകത്ത് ഒരുപാട് ജോലി സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ദെൻ അഞ്ചാമത്തെ ചോദ്യം നഖ്ര വ തസ്രീഹാത്തൽ ആത്തിയ വനുമയ്യിസു മിൻഹ അസ്സഹീഹ വൽ ഖാത്തിയ താഴെയുള്ള പ്രസ്താവനകൾ വായിച്ച് അതിലെ ശരിയും തെറ്റും വേർതിരിക്കാനാണ്. താഴെ 7 പോയിന്റുകൾ നൽകിയിട്ടുണ്ട്. 2 കോളങ്ങളുടെ മാതൃകയും അവിടെ നൽകിയിട്ടുണ്ട്. ഓരോ പോയിന്റും ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗത്ത് വിവരിച്ചതാണ്. അത് വായിച്ച് മനസ്സിലാക്കി അതിലെ ശരിയായതും തെറ്റായതും വേർതിരിച്ച് എഴുതുക. ദെൻ 6 ചോദ്യം നതഅറഫു ബഅദൽ കലിമാത്തി അൽ മുക്തസബത്തി മിനൽ ലുഗത്തിൽ അറബിയ ഇലാ ലുഗത്തിന മലയാളം വനജ്മഉ മാ യുമാസിലുഹ വക്കീൽ ഖറാർ ഖാലി റദ്ദ് ബാഖി അസ്ലി ഹാലിർ ആഫത്ത്. എന്താണ് ചോദ്യം? നതഅറഫു നമുക്ക് പരിചയപ്പെടാം ബഅദുൽ കലിമാത്തി ചില പദങ്ങൾ അൽ മുക്തസബത്തി മിനൽ ലുഗത്തിൽ അറബിയ അറബിക് ഭാഷയിൽ നിന്നും പിടിക്കപ്പെട്ട എടുത്ത ഇലാ ലുഗത്തിന മലയാളം മലയാളത്തിലേക്ക് എടുത്ത ചില പദങ്ങളെ നമുക്ക് പരിചയപ്പെടാം. വ നജ്മഉ മാ യുമാസിലുഹ താഴെയുള്ള മാതൃകയിലുള്ളതുപോലെ നമുക്ക് എന്താണ് അവ ഒരുമിച്ച് കൂട്ടാം. അവിടെ ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നത് വക്കീൽ വക്കീൽ എന്ന് പറഞ്ഞാൽ വക്കീൽ, കരാറ് കരാറ്, ഖാല് എന്ന് പറഞ്ഞാൽ ഖാലിയായത്, റദ്ദ് എന്ന് പറഞ്ഞാൽ മടക്കുക റദ്ദ് ചെയ്യുക, ബാക്കി എന്ന് പറഞ്ഞാൽ ബാക്കിയായത്, അസ്വല് അസൽ, ഹാലിർ ഹാജർ, ആഫത്ത് ആപത്ത്. ദെൻ ഇത്തരത്തിലുള്ള ബാക്കി ചില പദങ്ങൾ കൂടെ പറയുകയാണ്. അദാലത്ത് അഥവാ അദാലത്ത്, തർജമത്ത് തർജമ, തഗലീക്ക് താലൂക്ക്, ഇൻഖിലാബ് ഇൻഖിലാബ്, ഇനാം കൈല്, മുൻസിഫ് ഷെയ്ത്വാൻ, ദുന്യ തഅ്കീദ്, ബദൽ കീസ്, ഖിസ്സ ഫക്കീർ, ളിൽഅ മലായിക്ക, മൈദാൻ കൂബ്. ദെൻ 7 ചോദ്യം നുലാഹിദു അൽ അസ്മാ അൽ ആത്തിയ താഴെയുള്ള ഇസ്മുകൾ നോക്കാൻ ശ്രദ്ധിക്കാനാണ്. മിളുറബ് മിക്കനസത്ത് മിഫ്താഹ് നക്തഷിഫു അസ്മാ അൽ ആലാത്തി അലൽ ഔസാനിൽ ആത്തിയ വ നുഇദു കശ്ഫൻ ലഹ കമാഫിൽ മിസാൽ. നക്തഷിഫു നമുക്ക് കണ്ടുപിടിക്കാം അസ്മാ അൽ ആലാത്തി ഉപകരണങ്ങളുടെ പേരുകൾ.
ഉപകരണങ്ങളുടെ പേരുകൾ എന്താണ് നമുക്ക് കണ്ടുപിടിക്കാം. അലൽ ഔസാനിൽ ആത്തിയ, താഴെ പറയുന്ന വസനുകൾ, വസന് എന്ന് പറഞ്ഞാൽ അതേ രൂപത്തിൽ, ഉദാഹരണത്തിന് മിൽറബ് എന്നുള്ളത് ഒരു വസനായി എടുക്കുകയാണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ നാല് അക്ഷരങ്ങളുള്ള ഒരു പദമായിരിക്കും വരേണ്ടത്. അതിലെ രണ്ടാമത്തെ അക്ഷരത്തിന് സുക്കൂന് വരണം. ആ രീതിയിലാണ് എഴുതേണ്ടത്. അത്തരത്തിലുള്ള ഇസ്മുൽ ആലത്തെ ഉപകരണങ്ങളുടെ പേരുകൾ കണ്ടെത്തി. എന്നിട്ടോ വനോയ്ദു കശ്ഫൻ ലഹ, അതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാനാണ്. കമാഫിൽ മിസാൽ, താഴെ ഉദാഹരണത്തിൽ നൽകിയതുപോലെ മിൽറബിൻ്റെ താഴെ അതുപോലെയുള്ള കാര്യങ്ങൾ എഴുതണം. ഉദാഹരണം മിബ്രദ് ഒക്കെ പോലത്തെ. ദൻ മിക്കിനസത്തിൻ്റെ താഴെ മിത്രക്കത്ത്, മിഫ്താഹിൻ്റെ തേരെ മിൻഷാഹ് എന്നുള്ളതുപോലെ എഴുതണം. ഓക്കെ, എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നോട്ട് പുസ്തകത്തിൽ വളരെ വൃത്തിയായിട്ട് നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കാനായി താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ലാ തലുംനി എന്നുള്ള ചാപ്റ്റർ നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ലാ. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ശുക്രൻ ലക്കും, ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.